നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രന്ഥപുരയിൽ കഥയല്ല കേട്ടോ, കവിതയാണേ. നമ്മുടെ ഒ എൻ വി സാറിൻ്റെ കവിത. ജ്ഞാനപീഠം നേടിയ മലയാള കവികളിൽ കവിതയിലെന്ന പോലെ ഗാനരചനയിലും തിളങ്ങി നിന്നത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം എഴുതിയ കവിതകളിൽ വളരെയേറെ ജനപ്രീതി നേടിയിട്ടുള്ള ഒന്നാണ് കോതമ്പു മണികൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കവിതയുടെ പശ്ചാത്തലം കേരളമല്ല എന്ന്. ഏതോ യാത്രയിൽ ഉത്തരേന്ത്യയിലൂടെ പോകുമ്പോൾ പാടത്ത് നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം അദ്ദേഹം ആ പെൺകുട്ടിയെ കാണുന്നത്. അവൾ എവിടെ നിന്നാവും വരുന്നത്, എന്തായിരിക്കും അവളുടെ ജീവിതം എന്നൊക്കെ അദ്ദേഹം സങ്കല്പിക്കുന്നു. അവൾ നേരിടുന്ന ജീവിത പ്രതിസന്ധികൾ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അവൾക്ക് വേണ്ടത് ഒരു കാമുകനെയല്ല ഒരാങ്ങളെയാണ് എന്ന്. മാനം കാക്കാൻ കരുത്തുള്ള ഒരാങ്ങള. ഇവിടെ കേവലമൊരു വഴിയോര കാഴ്ചയിൽ നിന്ന് കവി ആഴമുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഒ എൻ വി കവിതയുടെ എല്ലാ പ്രത്യേകതകളും നിറഞ്ഞ ഒരു കവിതയാണ് കോതമ്പു മണികൾ. കേൾക്കാം കോതമ്പു മണികളിലെ ഏതാനും വരികൾ ഗ്രന്ഥപുരയിൽ. കോതമ്പു മണികൾ ആലപിക്കുന്നത് ശ്രീമതി ദീപാ ചന്ദ്രൻ. ദീപ ടീച്ചർ വെള്ളൂർ ഭവൻസ് ന്യൂസ് പ്രിന്റ് വിദ്യാലയയിലെ മലയാളം അധ്യാപികയാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പു പാടത്ത് നീർപെയ്തു പോകും മുയിലാണ്. കത്തും വരളി പോൽ ചുട്ടുപഴുത്തോര കുഗ്രാമപൂവിൻ കുളിരാണ്. ആരയോ പ്രാഗി മടയ്ക്കുമൊരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാൻ്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തീരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞുവയർ നിറച്ചാഹാരം. കല്ലുമണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം. കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പു പാടത്ത് കുറ്റികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റക്കിരുന്നു നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. വയലിനുമപ്പുറത്തേതോ സ്വയംവര പുകിലിനു മേലാളർ പോകുമ്പോൾ വെറുതെ ഈ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. കുറുകുഴൽ പാട്ടുണ്ട് താളമുണ്ട് കുതിരപ്പുറത്തു മണാളനുണ്ട് കുറയേറെയാളുകൾ കൂടെയുണ്ടെത്രയോ കുറിയതേ കാഴ്ച നീ കണ്ടൂലോ. കുതിരപ്പുറത്തിരുന്നാടിയാടി പുതുമണവാളന പോക്കുപോകെ തിക്കിത്തിരക്കി വഴിയരികിൽ പണ്ടു നിൽക്കുവാനുത്സാഹമായിരുന്നു. ഇന്നാ കുറുങ്കുഴൽ പാട്ടുകേ
കേൾക്കേ, ഇന്നാ നിറന്ന വരവു കാൺകേ, പാദവക്കത്തേക്കു പായുന്നതില്ല നീ, പാടാൻ മറന്ന കിളിയല്ലേ. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. നിന്നെ വധുവായി അലങ്കരിക്കാനിങ്ങ് പൊന്നില്ല പൂവില്ല ഒന്നുമില്ല. മയ്യെഴുതിച്ചു മൈലാഞ്ചി ചാർത്തി ചുറ്റും കൈകൊട്ടി പാടാനുമാരുമില്ല. വെള്ളക്കുതിര പുറത്തു വന്നെത്തുവാൻ ഇല്ലൊരാൾ കൊട്ടും കുഴലുമില്ല. കൊക്കിലൊതുങ്ങാത്ത ഭാഗ്യങ്ങളൊന്നുമേ കൊത്തി വിഴുങ്ങാൻ കൊതിയുമില്ല. ഇന്നുമിരാവിലുറങ്ങാതെ എൻ്റെ നിൻ കൺകളിരുട്ടിൽ പരതുന്നു. കാതോർത്തു തന്നെ ഇരിക്കുന്നു വെറും കാറ്റിൻ മൊഴിയിലും ചൂളുന്നു. അച്ഛൻ്റെ ഉച്ഛ്വാസതാളം മുറുകുമ്പോൾ അമ്മയിടയ്ക്കു ഞരങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ചു കിടക്കും കിടാങ്ങളവ്യക്തമുറക്കത്തിൽ പേശുമ്പോൾ കൂരകൾ തോറും കയറി ഇറങ്ങുന്ന ക്രൂരനാം മൃത്യുവേ ഓർത്തിട്ടോ. പത്തി വിടർത്തുമാ മൃത്യുവിൻ ദൂതനാം പട്ടിണി നീറ്റുന്നതോർത്തിട്ടോ. കൂരതൻ വാതിലിൽ കാറ്റൊന്നു തട്ടിയാൽ കൂടി മറ്റെന്തൊക്കെയോർത്തിട്ടോ. നീ ഇന്നു നിന്നിലൊളിക്കുന്നു, നീ ഇന്നു നിന്നെ ഭയക്കുന്നു. നീ ഇന്നു നിന്നിലൊളിക്കുന്നു, നീ ഇന്നു നിന്നെ ഭയക്കുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാര എന്നറിവൂ ഞാൻ. മാരനെയല്ല മണാളനെയല്ല നിൻ മാനം കാക്കുമൊരാങ്ങളയെ. കുതിരപ്പുറത്തു തന്നുടവാളുമായവൻ കുതി കുതിച്ചെത്തുന്നതെന്നാമോ. കുതിരപ്പുറത്തു തന്നുടവാളുമായവൻ കുതി കുതിച്ചെത്തുന്നതെന്നാമോ. നമ്മൾ കേട്ടത് കോതമ്പു മണികൾ എന്ന കവിതയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകൾ പരിശോധിച്ചാൽ സമൂഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച ആകുലത ONV കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെപ്പറ്റിയുള്ള വിമർശനവും അദ്ദേഹത്തിൻ്റെ കവിതകളിലുണ്ട്. ഇത് ഏറ്റവും ശക്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലാണ്. അതുപോലുള്ള കവിതകളിൽ മനുഷ്യൻ്റെ അത്യാർത്തി, കാപട്യം, ദുര എന്നിവയെല്ലാം തുറന്നു കാട്ടുകയും അതെങ്ങനെ നാം ജീവിക്കുന്ന ഭൂമിയെ അപകടപ്പെടുത്തും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അത്തരത്തിൽ അദ്ദേഹം ചുറ്റും കാണുന്ന യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായും വിമർശനപരമായും നോക്കിക്കണ്ടാണ് കവിത എഴുതുന്നത്. ഉജ്ജയിനി എന്ന അദ്ദേഹത്തിൻ്റെ കാവ്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ സത്ത കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ വിപ്ലവ കവിത എഴുതുന്നവർക്ക് ഭാരതീയ സംസ്കാരത്തോടൊരു പുച്ഛമുള്ളതായി തോന്നാറുണ്ട്. എന്നാൽ ONV കവിതയുടെ അന്തർധാരയായുള്ളത് ഭാരതീയ സംസ്കാരം തന്നെയാണ്. അതിൻ്റെ വിജയ വൈജയന്തിയായാണ് ഉജ്ജയിനി എന്ന കാവ്യത്തെ കാണേണ്ടത്. എന്തായാലും ഇന്നത്തെ കോതമ്പു മണികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.